പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS പ്ലസ് ടു ഫിസിക്സിന്റെ ബയോളജി കോഡ് നമ്പർ 134. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ എക്സാമിന് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2023 ജൂലൈയിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഇനി മുതൽ 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിനും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അവരുടെ മൊത്തം സിലബസിന്റെ 40% അസൈൻമെന്റിനും 60% പബ്ലിക് എക്സാമിനും വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഈ 60% പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം. ഒഴിവാക്കേണ്ടത് ഏതാന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. മൊത്തം ചാപ്റ്റേഴ്സ് 31 ലെസൺ ഉണ്ട്. അതിൽ 13 ലെസൺ പബ്ലിക് എക്സാമിന് ഒഴിവാക്കിയിട്ടുണ്ട്. 18 ലെസൺ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ കൂടുതലും നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്, കുറവാണ് നമുക്ക് ഒഴിവാക്കുന്നത്. അതല്ല, ഒഴിവാക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഗൈഡ് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ചാപ്റ്റേഴ്സിന്റെ പേരിന്റെ ലിസ്റ്റ് കാണും. ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് റൗണ്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് പഠിക്കേണ്ട, അല്ലാത്ത ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കാം. അത് ഒന്നില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ എന്റെ വീഡിയോ ഈ ഭാഗമൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കയറിന് റൗണ്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് അസൈൻമെന്റുകൾ ഏകദേശം ഈ ജനുവരി 2024 ജനുവരി 31 ഉള്ളിൽ ഓൺലൈനായി സബ്മിറ്റ് എല്ലാ വിഷയങ്ങളുടെയും അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആൻസർ സോൾവ് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആണ്, ഒരേ ആൻസർ ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഉണ്ട്. കേരളത്തിലുള്ള എല്ലാവർക്കും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ആവശ്യമുള്ളവർ, എല്ലാ സബ്ജക്റ്റിന്റെയും ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ PDF അയച്ചേരും. അതിൽ നമുക്ക് ഒഴിവാക്കേണ്ട ചാപ്റ്റർ, പബ്ലിക് എക്സാമിൽ ഒഴിവാക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട. ലെസൺ 1, ലെസൺ 4, ലെസൺ 8, ലെസൺ 9, ലെസൺ 30, 40, 16, 18, 20, 24, 26, 27, 29 ഇത്രയും ലെസൺ നമുക്ക് 13 ലെസൺ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ നമുക്ക് 31 ലെസൺ പഠിക്കണം. ഈ വർഷം നമുക്ക് 13 ലെസൺ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സാമ്പിള് മാറിയിട്ടുണ്ട്. പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുകളൊക്കെ ഏപ്രിൽ എക്സാമിന് മുമ്പ് നമ്മുടെ ചാനലിൽ അവതരിപ്പിക്കും. അതേപോലെ തന്നെ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയൊക്കെ ആപ്പ് ക്ലാസ് ആയിട്ട് മറ്റുള്ളതൊക്കെ നമ്മള് വാട്സപ്പിലും ഗൂഗിൾ മീറ്റ് ആയിട്ടൊക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അഡ്മിഷൻ എടുത്ത ആർക്കെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്മുടെ ചാനലിലുണ്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ചേർക്കുന്നതാണ്. അസൈൻമെന്റുകൾ നമ്മൾ അയച്ചു തരുന്നതാണ്. അഡ്മിഷൻ വളരെ കുറഞ്ഞ ഫീസ്, കേരളത്തിലും സയൻസ് ഗ്രൂപ്പൊക്കെ വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഇതിന്റെ ഗൈഡുകൾ നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. പ്രാക്ടിക്കൽ റെക്കോർഡുകൾ നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാം. കേരളത്തിലും ലക്ഷദ്വീപിലും വിദേശത്തുള്ള മലയാളികൾക്കൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന ചാനൽ നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. 9037111469. ഓക്കെ, താങ്ക് യു.